ഇന്നത്തെ വിചിന്തന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1:35-42 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ വീക്ഷണത്തിലെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠമായി ഈ ഭാഗത്തെ കണക്കാക്കാം. ഒരാൾ യോഹന്നാന്റെ മാതൃകയിൽ ശിഷ്യത്വം അഭ്യസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അയാൾ യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടും റബ്ബിയും മിശിഹായുമായി അംഗീകരിക്കാൻ തൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തണം. ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന ക്രിസ്തു വിശേഷണം ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ അഹറോൺ യോം കിപ്പൂർ ദിനത്തിൽ ബലിയർപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന സെഹ എലോഹിം, അതായത് ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയും ഇസ്രായേൽ ജനത്തിൻ്റെ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ചുമലിലേറ്റി അസാസേലിനായി മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന സൈറ അസാസേൽ എന്ന കോലാടിനെയും കുറിച്ചുള്ള വിവരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ജനങ്ങളുടെ പാപപരിഹാരത്തിനായി കൊല്ലപ്പെട്ട പുതിയ നിയമത്തിലെ കുഞ്ഞാടാണ് ക്രിസ്തു എന്ന് ക്രിസ്തു ശിഷ്യൻ അംഗീകരിക്കണം. അന്യുസ് ദേയി എന്ന സെബാസ്റ്റ്യൻ പള്ളിത്തോടിൻ്റെ നോവൽ പൗരോഹിത്യ ജീവിതത്തെ ഈ അർത്ഥത്തിലാണ് വിവരിക്കുന്നത്. റബ്ബി എന്ന ഹീബ്രു പദത്തിൻ്റെ എറ്റിമോളജി പഠിക്കുമ്പോൾ റവ് എന്നതാണ് മൂലപദമെന്നും അതിൻ്റെ അർത്ഥം ഗുരു എന്നുമാണെന്ന് മനസ്സിലാക്കാം. റബ്ബി എന്നാൽ എൻ്റെ ഗുരുവാണ് എന്നാണ് അർത്ഥം. ഇതൊരു പൊസസീവ് നൗണാണ്. യേശു ആരുടെയോ ഗുരുവല്ല, എൻ്റെ ഗുരുവാണ്. എൻ്റെ ഗുരു, ഞാൻ ഏറ്റുപറയുന്ന വിശ്വാസം ഏറ്റുപറയുന്ന ഞങ്ങളുടെ ഗുരുവായി റബ്ബീനുമായി മാറുന്നു. എൻ്റെ ഗുരുവും, അതായത് റബ്ബിയും, ഞങ്ങളുടെ ഗുരുവും റബ്ബീനുവും ഹാ റഫ് എന്നാൽ ഈ ലോകത്തിൻ്റെ ഗുരുവായി മാറുന്നു എന്ന തിരിച്ചറിവിലേക്ക് ഒരു ക്രിസ്തു ശിഷ്യൻ വളരണം. മിശിഹ എന്ന സംജ്ഞയുടെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഡെവിഡിക് മെസ്സിയാനിസം എന്നും പ്രൊഫറ്റിക് മെസ്സിയാനിസം എന്നുമുള്ള രണ്ട് അർത്ഥങ്ങളിലേക്ക് മെസ്സിയാനിസം നമ്മളെ ക്ഷണിക്കുന്നു. ഒരു രാഷ്ട്രീയ വിമോചകനിൽ നിന്നും ഒരു ആത്മീയ വിമോചകനിലേക്കുള്ള വളർച്ചയാണിത്. ക്രിസ്തു ഈ രണ്ടർത്ഥത്തെയും തൃപ്തിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പത്രോസ് പറയുന്നത് പോലെ, ജ്ഞാനസ്നാന കൂദാശയിലൂടെ നാം രാജകീയ പൗരോഹിത്യ പ്രവാചക ഗണമായി തിരഞ്ഞെടുക്കപ്പെട്ടവരിയും അഭിഷിക്തരാക്കുകയും ചെയ്യപ്പെട്ടവരാണ്. മിശിഹ തൻ്റെയും ദൗത്യമാണെന്ന് ഓരോ ക്രിസ്തുശിഷ്യനും തിരിച്ചറിയണം. ക്രിസ്തു ശിഷ്യത്വം ഒരേ സമയം ഒരു ഡിറ്റാച്ച്മെൻറ്റും ഒരു അറ്റാച്ച്മെൻറ്റുമാണ്. ആൾദൈവങ്ങൾ തീർത്ഥാടന സഹായികൾ മാത്രമാണ്. അവർ വഴി കാണിച്ചു തരുന്നു. അവർ അക്ഷരമാലയും ഗുണനപ്പട്ടികയും പഠിപ്പിക്കുന്നു. അക്ഷരമാലകൾ ഉപയോഗിച്ച് സാഹിത്യം വായിക്കുകയും സാഹിത്യകൃതികൾ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് നമ്മളാണ്. ഗുണനപ്പട്ടിക ഉപയോഗിച്ച് സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത് നമ്മളാണ്. ആ ലക്ഷ്യത്തിലേക്ക് വളരുമ്പോൾ സാഹിത്യം നൽകുന്നതുപോലെ ക്രിസ്തുവിൻ്റെ വിവിധ അർത്ഥതലങ്ങളും ഗണിതം നൽകുന്നതുപോലെ ശിഷ്യത്വം ജീവിക്കാനുള്ള കൃത്യമായ സമവാക്യങ്ങളും നമുക്ക് ലഭിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.